ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 10478.5 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17554.7 വരെ ഹൈ പോയി, തുടർന്ന് 11535 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സി എൻ്റർടൈൻമെൻറ്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ഭാരതി ഇൻഫ്രാടെൽ, അദാനി പോർട്സ് ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റി ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബുളിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ഡോജി പാറ്റേൺ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ബുളിഷ് ക്യാൻഡിലും ഫോം ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ലെവൽ, അതായത് 17550 മുകളിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ പറയാനുള്ളൂ. ഇന്നത്തെ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ്റെ സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങൾ ഈ ഒരു 17550 ലെവലിന് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 17800 നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 17320 ആ ഒരു റേഞ്ചും, തുടർന്ന് 17100 ആ റേഞ്ചുകൾ നമുക്ക് നല്ലൊരു സപ്പോർട്ടുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ RSI ഇൻഡിക്കേറ്ററിൽ ഒരു കറക്ഷനൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഒരു ബ്രേക്കൗട്ടുകളൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു അപ്ട്രെൻഡിനുള്ള സൂചനകൾ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇനി ആ നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ബിയറിഷ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു സൈഡ് വേ പാറ്റേൺ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സൂചനകളില്ല അടുത്തൊരു ഡയറക്ഷനെ പറ്റി. ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും വരും ദിവസങ്ങളിൽ 24226 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്ഡേറ്റിനുള്ള സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 25235 ആ ഒരു റേഞ്ചുകളിലാണ് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഷോപ്പുകളൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇനി അടുത്തായിട്ട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ ഒരു നല്ലൊരു പോസിറ്റീവ് മൂഡായിരുന്നു ഉണ്ടായിരുന്നത്. നാസ്ഡാക്കിൽ 164 ഗെയിൻ ആയിരുന്നു റിപ്പോർട്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു സ്ട്രോങ് ഗെയിൻ ആണെന്ന് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ട്രെൻഡ് കണ്ടുവരുന്നു. SGX നിഫ്റ്റി ഇപ്പോൾ 28 ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ബോർഡറിലൊരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഇന്ന് ഡോളറിൻ്റെ അഗേൻസ്റ്റായിട്ടൊരു ഇടിവാണ് വന്നിരിക്കുന്നത്. 16 ഇടിഞ്ഞ് 73 രൂപയിലാണ് രൂപയുടെ മൂല്യം എൻഡായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FII ഭാഗത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, മാസാദ്യം തന്നെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നെറ്റ് വിത്ത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിലുണ്ടായിരിക്കുന്നു. അടുത്തായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപിൽ അദാനി ഗ്രീൻ എനർജി, യുണൈറ്റഡ് ബ്രീവറീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇൻഫോയിഡ്, ജുബിലിൻ ഫുഡ്വർക്സ്, ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. കുറച്ച് സ്റ്റോക്കുകൾ നമ്മളൊരു അനാലിസിസിന് എടുത്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ റാലീസ് ഇന്ത്യ, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു അനാലിസിസ് പറഞ്ഞ സ്റ്റോക്കായിരുന്നു. അപ്പോൾ നല്ലൊരു ബുളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഏകദേശം ഒരു 315 മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 340 വരെയുള്ള ഒരു റാലി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റോക്കിനൊന്ന് കൺസിഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് JSW Steel ഒരു സ്റ്റോക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കറക്ഷൻസൊക്കെ നടന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഒരു ബുളിഷ് ട്രെൻഡാണ് കാണാനുള്ളത്. അത് മാത്രമല്ല ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുറച്ച് ഗുഡ് ന്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായി തുടർന്ന് ഇന്നൊരു ബുളിഷ് ട്രെൻഡിലാണ് പോയത്, ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റോക്കിനെ ഒന്ന് അനാലിസിസ് ചെയ്യുക, ഒരു റാലിക്കുള്ള ചാൻസസ് നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റിലൊരു കറക്ഷനൊക്കെ നടന്നപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് പിടിച്ചു നിന്നു എന്നുള്ളത്. നോക്കുകയാണെങ്കിൽ അതിനുശേഷം നല്ലൊരു ബുളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ആ ഒരു ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് എൻ്റെയായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ അനാലിസിസിൽ കൊണ്ടുവരിക. ഇനി അടുത്തായിട്ട് സി എൻ്റർടൈൻമെൻറ്റ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും നല്ലൊരു ബുളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ടായിട്ടുണ്ടായിരുന്നത് ഒരു കറക്ഷന് ശേഷം. അപ്പോൾ പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്ക്ഔട്ടുകൾ നടക്കുകയാണെങ്കിൽ 219 മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ടുകളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല ടാറ്റ പവറിൻ്റെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇതിൽ നല്ലൊരു ബുളിഷ് ക്യാൻഡിൽസാണ് കാണാനുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു 61 രൂപ 30 പൈസയ്ക്കൊക്കെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നമുക്കൊരു 64 രൂപ വരെയുള്ള ഒരു റാലിക്കുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു അനാലിസിസിലേക്ക് ഈ ഒരു സ്റ്റോക്കും കൺസിഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും രണ്ട് ദിവസങ്ങളായിട്ട് നല്ലൊരു ബുളിഷ് ക്യാൻഡിൽസാണ് കാണാനുള്ളത്. അപ്പോൾ അത് മാത്രമല്ല ഇന്ന് ഒരു പ്രീവിയസ് ഹൈൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഒരു ചെറിയ കറക്ഷന് ശേഷം എൻഡാവുകയായിരുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ 442 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ, ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സൺഫാർമയുടെ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു സപ്പോർട്ട് ലെവലിന് അടുത്തായിരുന്നു ട്രേഡ് ആയിക്കൊണ്ടിരുന്നു എന്നുള്ളത്. ഇന്ന് നോക്കുകയാണെങ്കിൽ അതിന് വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡോജി പാറ്റേൺ ഉള്ളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഒരു ബിയറിഷ് ട്രെൻഡിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്
ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം, ഒരു അപ്ട്രെൻഡിനുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റോക്കിനെ ഇനി കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇത് കൂടാതെ കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഉണ്ട് അനാലിസിലേക്ക് കൊണ്ടുവരാൻ. ദീപക് നൈട്രേറ്റ്, ഏഷ്യർ മോട്ടോഴ്സ്, SBI കാർഡ്സ്, KCL, ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. കാരണം ഈ ഒരു സ്റ്റോക്കുകളിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിനോ പോസിബിലിറ്റിയുള്ള സ്റ്റോക്കുകളാണ് ഇവയും. തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സ്റ്റോക്കിനൊന്ന് അനാലിസിസ് ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളിലേക്ക് പോകുമ്പോൾ, ഹാപ്പിയസ്റ്റ് മൈൻ ടെക്നോളജീസ്, ഇവർ മാർക്കറ്റിൽ ലിസ്റ്റാകാനുള്ള IPO ആയിട്ട് മുമ്പോട്ട് വരികയാണ്. September 7 വിൻഡോ ഓപ്പൺ ആകുന്നത്, 9 വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. ഇഷ്യൂ പ്രൈസ് നോക്കുകയാണെങ്കിൽ 165-166 രൂപ പെർ ഷെയറിലാണ് ഇഷ്യൂ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, 702 crore ഇവർ ഈ ഒരു ഇഷ്യൂ മൂലം ഫിക്സ് റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ റേസ് ചെയ്യുന്ന ഒരു ഫണ്ട് അവരുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയും ഉപയോഗിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഷെയറിനെ സംബന്ധിച്ചിടത്തോളം 90 shares ഒരു ലോട്ടായിട്ടായിരിക്കും മിനിമം നമുക്ക് ബിഡ് ചെയ്യാൻ സാധിക്കുക, അതിനുശേഷം അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ 110 crore ഒരു ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 35 crore ഷെയർസ് ഓഫർ ഫോർ സെയിലും വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇവർ. അപ്പോൾ ഇവരുടെ ഒരു കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ Q4 മാർച്ച് ക്വാർട്ടറിൽ ഇവർക്ക് ഏകദേശം 71.7 crore ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 17.36 crore ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, മൈൻഡ്രി എന്നുള്ളൊരു IT കമ്പനിയുടെ ഫൗണ്ടേഴ്സാണ് ഈ ഒരു ഫൗണ്ടറാണ് ഈ ഒരു കമ്പനിയും ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമിങ് ചെയ്യുന്ന കമ്പനികളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് ഒക്കെ SEBI സൈറ്റിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാറ്റസുകളെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു IPO നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ, കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു മന്ത്ലി ഷിപ്മെൻറ്റിൽ ഒരു വർധനവ് വന്നിട്ട് കാണിച്ചിട്ടുണ്ട്, 9.3% വർധനവ്. അതുമാത്രമല്ല പ്രൊഡക്ഷനിലും 7.1% വർധനവ് ഉണ്ടായതായിട്ടും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി NMDC വരുമ്പോൾ അവരുടെ അയൺ ഓർ സെയിൽസിൽ 20% വർധനവാണ് ഈ ഒരു ഓഗസ്റ്റിൽ ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി NCC സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പുതുതായിട്ട് 6 പ്രൊജക്റ്റുകൾ വിൻ ചെയ്തിരിക്കുന്നു. ഏകദേശം 1548 crore വർത്ത് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസിൻ്റെ ഭാഗത്തു നിന്നാണ് വിൻ ചെയ്തിരിക്കുന്നതെന്നും അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിലേക്ക് സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് വീണ്ടും US കാരവൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്നും ഒരു ഓർഡർ വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.39 lakh വീൽസിൻ്റെ ഒരു ഓർഡറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓർഡറിൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ $1.17 million വർത്ത് ചെയ്യുന്ന ഓർഡറുകളാണ് എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ഓഗസ്റ്റ് മന്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റയിലേക്ക് വരുമ്പോൾ, ബജാജ് ഓട്ടോയുടെ ഓട്ടോ സെയിൽസ് ഡാറ്റ നോക്കുമ്പോൾ ഓവറോൾ സെയിൽസിൽ 9% ഡിക്ലൈനും ഡൊമസ്റ്റിക് സെയിൽസിൽ 11% ഡിക്ലൈനും എക്സ്പോർട്സിൽ 6% ഡിക്ലൈനുമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടു വീലർ സെയിൽസ് നോക്കുമ്പോൾ 3% വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ടു വീലറിൻ്റെ എക്സ്പോർട്ട് സെയിൽസ് നോക്കുമ്പോൾ 6% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ സെയിൽസ് ഡാറ്റയിലേക്ക് വരുമ്പോൾ, ഓവറോൾ സെയിൽസിൽ 7.5% വർധനവും മോട്ടോർ സൈക്കിൾ സെയിൽസിൽ 9.2% വർധനവും സ്കൂട്ടർ സെയിൽസിൽ 11.2% ഡിക്ലൈനും ആണ് ഉണ്ടായിരിക്കുന്നത്. ഓവറോൾ ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുകയാണെങ്കിൽ 8.5% വർധന അവർക്കുണ്ടായിട്ടുണ്ട്. എക്സ്പോർട്സിൽ 18.7% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലാണ് ഈ ഒരു ഡിമാൻഡുകൾ കൂടുതലായിട്ടും വരുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ജൂബിലന്റ് ഫുഡ്വർക്കിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ, റവന്യൂവിൽ 59% ഡിക്ലൈനും അതുപോലെ തന്നെ 74.5 crore ഒരു നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടർ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇവർ പുതുതായിട്ട് 24 സ്റ്റോറുകളും അതുപോലെ തന്നെ പുതിയതായിട്ട് 6 ഇവർക്ക് വ്യാപിക്കാൻ സാധിച്ചു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നു. ഈ ജൂലൈ അതുപോലെ തന്നെ ഓഗസ്റ്റ് മന്ത് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സെയിൽസിലൊക്കെ നല്ല റിക്കവറി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ ടേക്ക് എവേ ചാനൽസിലൊക്കെ ഒരു കൊറോണയ്ക്ക് മുമ്പുള്ള അതേ അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഷാലിമാർ പെയിൻസിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ, റവന്യൂവിൽ 48% ഡിക്ലൈനും അതുപോലെ തന്നെ നെറ്റ് ലോസിൽ വീണ്ടും വർധനവ് ഉണ്ടായിട്ടുണ്ട്. 14.8 crore ആയിട്ട് നെറ്റ് ലോസ് ഉയർന്നിരിക്കുന്നു. ഓപ്പറേഷൻസിലൊക്കെ കൂടുതൽ ഇമ്പാക്റ്റുകൾ വന്നത് ലോക്ക്ഡൗണുകൾ മൂലമാണ് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ബിസിനസ്സിലെ ഒരു റിക്കവറി ഫാസ്റ്റായിട്ടുള്ള റിക്കവറി ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇൻഡസ്ട്രിയൽ ബിസിനസ്സിൽ അവർക്ക് റിക്കവറി സ്ലോവർ ആയിട്ടാണ് നടക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്ഡേറ്റുകളിൽ. അടുത്തായിട്ട് അരവിന്ദ് ഫാഷൻസിൻ്റെ ഏർണിംഗ്സിലേക്ക് വരുമ്പോൾ, അവർ 196.8 crore നെറ്റ് ലോസാണ് ഈ ഒരു ക്വാർട്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലും 88.5% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് പറയുന്നു. അടുത്തതായിട്ട് IDBI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ് അവർക്ക് IDBI ബാങ്കിലുള്ള സ്റ്റേക്ക് വിൽക്കാനായിട്ടൊരു പോകുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 7500 crore ഈ ഒരു ഷെയർ സെയിൽ വഴിയായിട്ട് റേസ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ന്യൂസ് വന്നിട്ടില്ല. ബ്ലൂംബെർഗിൽ വന്നൊരു റിപ്പോർട്ടാണിത്.
ഗവൺമെൻറ് മാത്രമല്ല എൽ ഐ സിയും അവരുടെ ഒരു അവരുടെ കയ്യിലുള്ള ഒരു സ്റ്റേക്കിൻ്റെ ഒരു ഭാഗം ഈ ഒരു സെയിലിങ്ങിൽ സ്റ്റേക്ക് സെയിലിൽ വെക്കാൻ പോകുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക, കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഇനി അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം കായക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ്സ് അവർ ഏകദേശം 4.5 crore ഷെയർസ് വാങ്ങിയിട്ടുണ്ട് മാക്സ് ഹെൽത്ത് കെയറിൽ. ഈ ഒരു അക്വിസിഷൻ നടന്നതോടുകൂടി ഈ ഒരു സ്റ്റേക്ക് ഇൻക്രീസ് നടന്നതോടുകൂടി ഇവർക്ക് ടോട്ടലായിട്ട് ഇപ്പം 51.94% സ്റ്റേക്കാണ് ഈ മാക്സ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഒരു ഹോൾഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഇതുവരെ നമ്മൾ പറഞ്ഞ ഇവർ ഇന്ന് നല്ലൊരു പുള്ളി ക്യാൻഡിൽ പ്ലോട്ട് ചെയ്ത സ്റ്റോക്കായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മൊറീഷ്യസിലുള്ള സബ്സിഡിയറി ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ മൊറീഷ്യസ് ഏകദേശം 4.9 lakh ഷെയർസ് ജെ എസ് ഐ എസ് ഒമാനിലുള്ള അവരുടെ ഷെയർസ് 4.9 lakh ഷെയർസ് വിറ്റു വേൾഡ് കൺ സ്റ്റീലിന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിനെ തുടർന്നായിരുന്നു ജിൻഡാൽ സ്റ്റീലിന് ഇന്ന് നല്ലൊരു അപ് ട്രെൻഡ് പോകാൻ കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് USFDA ഭാഗത്തു നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട്. അപ്പോൾ ഇതിവർക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഗ്രാനൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 89.75 lakh ഷെയർസ് പ്ലഡ്ജ് ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഇമാമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 39.5 lakh ഷെയർസ് പ്ലഡ്ജ് റിലീസ് ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പരാഗ് മിൽക്ക് ഫുഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും അവരുടെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ഏകദേശം 20 lakh ഷെയർസ് പ്ലഡ്ജ് ചെയ്തത് റിലീസ് ചെയ്തു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഇതും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് ഇവർക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ നിന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ ഈ ഒരു റേഞ്ചിൽ കൺസൾട്ടേഷൻ നടന്നതിന് ശേഷം ഒരു അപ് ട്രെൻഡ് തുടരുന്നത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ അതോ ഈ ഒരു കൺസൾട്ടേഷന് ശേഷം ഒരു ഡൗൺ ട്രെൻഡ് പോവുകയാണെന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക, കാരണം നമുക്കൊരു മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ കിട്ടാനുള്ളത് കൊണ്ട്. അപ്പോൾ അതേ തുടർന്നുള്ളൊരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ഡാറ്റകളൊക്കെ വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾ മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുക, കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.